நஹாஸ் ஹிதாயத் டைரக்டர் ஆஃப் ஆர்டிஎக்ஸ், என்னடா பண்ணி வச்சுருக்குங்க இடம், ஒரு சாதாரண ஒரு கதை, ஒரு ப்ரெடிக்டபிள் ஸ்டோரி, பயங்கர ப்ரெடிக்டபிள். எங்கே இந்து எடுத்து வச்சுருக்கணும் இப்படத்தில், வரணும்னு போனவன் எல்லாம் மாசு காணிச்சிக்கணும். ஓணம் பிள்ளையர் மிக்க வர தூக்கி தான், மற்ற படம் ஞாபகம் கண்டில்ல, போசன் கோ கண்டில்ல. എനിക്കിപ്പം ഏറെക്കുറെ കണ്ടപ്പം ഓണം പിള്ളേർ എന്ന് തൂക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ കുറച്ചുപേരെ പേര് എടുത്തു പറയണം. ഒന്ന് സോഫിയ പോള്, ഈ പടത്തിൻ്റെ നിർമ്മാതാവ്, നമുക്കറിയാം മിന്നൽ മുരളിയുടെ നിർമ്മാതാവാണ്. പുള്ളിക്കാരി ബഡ്ജറ്റിൽ ഒരു കോംപ്രമൈസും കാണിക്കത്തില്ല, ഇതിൽ ഒരു കോംപ്രമൈസും കാണിച്ചിട്ടില്ല, അതൊന്ന്. രണ്ടാമത് സാം സി എസ്. സാം സി എസ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. നമ്മുടെ കൈദി, വിക്രം വേദ, ഇതൊക്കെ മ്യൂസിക് ഡയറക്ടർ ചെയ്ത ആള്. ഇത് എന്തോന്നാണ് സ്കോർ കൊടുത്തിരിക്കുന്നത്? ഒരു ഒരു മഹിമ നമ്പ്യാരും ഈ ഇദ്ദേഹവും ഷെയിനും കൂടിയുള്ള ഒരു പാട്ടുണ്ട്, റൊമാൻറ്റിക് പാട്ട്. എന്ത് രസമായിരുന്നു അത് കാണാൻ! എത്ര ദിവസത്തിന് ശേഷമുള്ള ഒരു പാട്ട് അത്രയ്ക്ക് ആസ്വദിച്ച് തിയേറ്ററിൽ കാണാൻ പറ്റിയത് അറിയാമോ മലയാളത്തിൽ. അതുപോലെ അലക്സ് ജെ പുളിക്കൽ, ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ഗംഭീരം. ചമൻ ചാക്കോ, എഡിറ്റിംഗ് ഗംഭീരം. ഇത് ഇതിലൊന്നും പറയാനുള്ള, ഇത് കാണുക, ആസ്വദിക്കുക, തിയേറ്ററിൽ കയറി അടിച്ച് പൊളിക്കുക, ഇറങ്ങി വരിക, അത്രയും മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. നമ്മളിപ്പം തല്ലുമാല, അജഗജാന്ദ്രം, ഇതുപോലത്തെ അടിപ്പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരു നന്മ തിന്മ ഫാക്ടറൊന്നുമില്ല, അടി അടി വൈബ് എൻജോയ് ചെയ്യുക, വിടുക എന്നുള്ളേ ഉള്ളൂ. ഇതിൽ ഒരു ഒരു വിഭാഗം ഒരു ഒരു തീമുകളെ നമുക്ക് കയറി തിയേറ്റർ കയറി അടിക്കണമെന്നുള്ളൊരു തിളപ്പ് തോന്നും, മനസ്സിലായ? ആ ഒരു സാധനം ഇതിൽ കിട്ടും. അത് അത് അടി കിട്ടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, അവിടുത്തെ ഒരു അഡ്രിനാലിൻ റഷ്, കിടിലോടെ. ഇതിൽ ലാല്, ബൈജു, ബാബു ആന്റണി, മഹിമ നമ്പ്യാർ, ഇവർക്ക് എല്ലാം ഇവരെല്ലാവരും മാസ് കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി മെയിൻ ക്യാരക്ടർ പറയാം. ഈ നമ്മുടെ ഷെയിൻ, ഷെയിനാണ് കുറച്ചുകൂടി ഒരു മുൻതൂക്കമായിട്ട് എനിക്ക് തോന്നിയത്. ഷെയിൻ ആക്ഷൻ സീൻസിൽ കാണിച്ചിരിക്കുന്ന ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ, ആ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ എക്സ്പ്രഷൻ വൈസ് ചില സമയത്തൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ കുറച്ച് ഓവർ ആക്ടിങ് ഉണ്ടെങ്കിലും ബാക്കി സമയത്തൊക്കെ പുള്ളി പൊളിയായിരുന്നു. അതുപോലെ പെപ്പ പെപ്പര കാര്യം ഞാൻ പിന്നെ പറയണ്ടല്ലോ, പെപ്പര ഇടിയൊക്കെ വരെ കിണ്ടിൽ ഇളക്കി വന്ന് വീഴും, ഞെട്ടിച്ചളഞ്ഞത് മറ്റായി. നീരജ് മാധവ്, നീരജ് മാധവൻ്റെ നെഞ്ചക്കൊക്കെ എടുത്തിട്ട് കറക്കിയിട്ടുള്ള ഒന്ന് രണ്ട് പരിപാടികളുണ്ടായി, ഒരു രക്ഷയില്ല. നിഷാ സാഗർ, മാല പാർവതി, സുജിത്ത്, അങ്ങനെ ഒരുപാട് വലിയ താരനിരയുണ്ട് സിനിമയ്ക്ക്. നമുക്ക് രണ്ടര മണിക്കൂർ ഒട്ടും ബോറടിക്കാതെ നല്ല എൻഗേജ്ഡ് ആയിട്ട് ആ ഒരു വൈബിനൊപ്പം ഇരുന്ന് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഞാനിത് ബോസ് ആൻഡ് കോയ്ക്ക് ആദ്യം പോകണോ ഇതിന് പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇരിക്കുകയായിരുന്നു. നല്ല പോൾ ഇട്ട് ചോദിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ 11 മണിക്ക് ഏരീസ് പ്ലസ് ഓടി ഒണ്ണില്ല, ഇതിന് ഈ ഒരു ഷോ മാത്രമേ ഉള്ളൂ. ഏരീസ് പ്ലസ് ഓടി ഒണ്ണിൽ പിന്നെ ഷോ ഇല്ല ആർഡിഎക്സിന്, വേറെ സ്ക്രീനിലുള്ളത്. അപ്പം അതെന്തായാലും മിസ്സാക്കണ്ടെന്ന് വിചാരിച്ച് ഏരീസ് പ്ലസ് തന്നെ കണ്ട് അതെന്തായാലും കറക്റ്റ് പിക്കായിരുന്നു കേട്ടോ. അതായത് അവിടെ തന്നെ ഇരിക്കണത്. ഇപ്പോൾ എന്നെ സെക്യൂരിറ്റി കാരമെന്ന് പറഞ്ഞുകൂടുമെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ അവർ മൂലയിൽ നൈസായിട്ട് ഇരുന്ന് ചെയ്യാണ് റിവ്യൂ. അല്ലാതെ ഇന്ന് മറ്റേ പടം കൂടി കാണുന്നുണ്ട്, വേറെ പോയിരുന്ന് ലൊക്കേഷൻ തരാനുള്ള സമയമൊന്നുമില്ല. ഇവന്മാരുടെ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബോണ്ടിങ്, രണ്ടുപേര് സഹോദരങ്ങളാണ്, അത് നിങ്ങൾ പടം കാണും, അവരുടെ ബോണ്ടിങ്, കുറച്ച് റൊമാൻസ്, ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യം നല്ല അടികളൊക്കെ വെച്ച് അങ്ങ് പോയി. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് ഇത് ഇത് കയറി ഇങ്ങ് പോയടെ അവസാനം. അവസാനമൊക്കെ ഇതിന് പടക്കെട്ട് തീത് ആ ലാസ്റ്റ് ഡയറക്ടർ ബൈ ഇദ്ദേഹത്തിൻ്റെ പേരെഴുതിക്കാണെങ്കിൽ തിയേറ്ററിലൊരു പ്രകമ്പനമാണ്, മൊത്തം കയ്യടി ബോളവും. എത്ര ദിവസമായി ഒരു മലയാള സിനിമയ്ക്ക് ഇങ്ങനെ ഒരു റെസ്പോൺസ് കണ്ടിട്ടെന്ന് അറിയാവോ? ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പിന്നെ ഒരു കാര്യം, ഇതിൽ കുഞ്ഞിൻ്റെ നേരെയുള്ള ഒരു ചെറിയൊരു സ്ഥാനമുണ്ട്, അത് അത് അങ്ങനെ ചെയ്യല്ലടേ, അങ്ങനെ അത് കാണിക്കല്ലടേ, നമുക്ക് അതിൻ്റെ ട്രോമയെന്നൊക്കെ മാറാൻ കുറേ സമയമെടുത്ത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ മൈൻഡിൽ അടിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് വയ്ക്കല്ലടേ ദൈവം. പിന്നെ പിള്ളേരൊന്നും പോയി കാണരുത്, പിള്ളേരെയൊന്നും കൊണ്ടുപോകരുത്, അത്യാവശ്യം വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വയലൻസ് എന്നതിനപ്പുറം ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട് പടത്തിൽ. പിന്നെ ഇത് കയറി കണ്ട് തിളപ്പേറി ഓണത്തിന് വല്ലവൻ്റെ മെക്കിട്ട് കയറി അടിയൊന്നും ഉണ്ടാക്കല്ലടേ പിള്ളേർ. അൻപരുവ്, ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫർ, അന്യായം ഒണ്ണ അന്യായം ആള്, നമ്മുടെ വിക്രം, കൈദി, അതുപോലെ KGF, ഈ ബീസ്റ്റ്, ഇതിൻ്റെയൊക്കെ സ്റ്റണ്ട് ചെയ്തിരിക്കുന്ന ആളാണ്. ഒരു രക്ഷയിലൂടെ അങ്ങനെ പേര് പറയാതെ പോയാൽ അത് വളരെ മോശമായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ അതുകൂടി പറഞ്ഞത്. എന്തരാ, വരട്ടെ.